സിനിമാ എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഗോഡ് ബ്ലെസ് യു എന്ന ചിത്രത്തിനെ കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്, സുനിൽ സുഗത ചേട്ടൻ. ചേട്ടനോട് തന്നെ ചോദിക്കാം ഈ സിനിമയെ പറ്റി. ചേട്ടാ, ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്ന സിനിമ എന്താണ്? ചേട്ടൻ അതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്താണ്? അതെ, വളരെ വ്യത്യസ്തമായ, അടുത്ത സമീപകാലത്ത് അഭിനയിച്ച വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഗോഡ് ബ്ലെസ് യു. വിജീഷ് വാസുദേവാണ് സംവിധാനം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണിത്. ഇതൊരു ഒരു ടൈം, ഒരു സെറ്റൻ ടൈമിൽ നടക്കുന്ന, ഒരു 4 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന വളരെ സംഭവബഹുലമായൊരു തീമാണ് ഇതിൻ്റെ. ഒരു പെൺകുട്ടി, അവർക്കൊരു ലക്ഷ്യം നേടാനുണ്ട്. വളരെ അവരുടെ ജീവിത വളരെ സന്നിഗ്ധ ഘട്ടത്തിലാണ്. ആ ലക്ഷ്യം അവർക്ക് നേടിയെടുക്കണം. അതിനെ അവർ ചെയ്യുന്ന ത്യാഗങ്ങളും അതിനിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും എൻ്റെ ഒരു പരിസമാപ്തിയൊക്കെയാണ് സിനിമ ഡീൽ ചെയ്യുന്നത്. അതെ, എൻ്റെ ഒരു ക്യാരക്ടർ ഒരു ഹ്യൂമർ ടച്ചുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ഈ പെൺകുട്ടിയുടെ നായികയുടെ അച്ഛനായിട്ടാണ്. അറക്കൽ വർക്കി എന്ന് പറയുന്ന ഒരു അറക്കൽ വർക്കി ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം നടത്തുന്ന വളരെ സ്വാർത്ഥനായ, വളരെ കൊല്ലപ്പലിശക്കാരനായ, പിശുക്കനായ ഒക്കെ ഒരാളായിട്ടാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കോമഡി ട്രാക്ക് തന്നെയാണ്. എൻ്റെ ഒപ്പം അഞ്ജനയാണ് ഇരിക്കുന്നത്. അഞ്ജന അപ്പുകുട്ടനാണ് ഞങ്ങൾ ഒരു ഓഫീസും അങ്ങനത്തെ. ഈ സിനിമ ത്രില്ലറാണ് എൻ്റർടൈനറാണ്. നമ്മുടെ ട്രാക്ക് ഒരു കോമഡി ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. എങ്കിലും ഈ അദ്ദേഹത്തിനും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ ക്യാരക്ടറിനും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. അയാൾക്ക് ചില ഘട്ടങ്ങളിൽ കൂടി അയാൾ ആ ക്യാരക്ടറും കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇത് കോവിഡ് സമയത്താണല്ലോ. അതെ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്ന് പോസ്റ്റ് കാണുമ്പോഴാണ് ഈ സിനിമയിൽ ഒരുപാട് ആക്ടേഴ്സും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തതും അത് എക്സിക്യൂട്ട് ചെയ്തതും. അപ്പം നമ്മുടെ ഇതെടുക്കുമ്പോൾ എൻ്റെ അധികം ഓഫീസിലും പിന്നെ കുറച്ച് ഔട്ട്ഡോറും ഉണ്ടായിരുന്നു. അതല്ല, ആ തരത്തിൽ നമ്മൾ കോവിഡിൻ്റെ അങ്ങനെ ഒരു എന്താ പറയുക, പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടില്ല, ഷൂട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല. ആ തരത്തിൽ പ്ലാൻ ചെയ്ത കാരണം ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ. ഇപ്പം ഞാൻ ലാൽ ജോസിൻ്റെ പുതിയ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ പേരിട്ടിട്ടില്ല ഇപ്പോഴും. ഓക്കെ, പുതുമുഖങ്ങളും പിന്നെ ജോജോ ഒക്കെ ഉണ്ട്. ജോജോ അങ്ങനൊരു കാസ്റ്റിൽ ചെയ്യുന്നു. ഇപ്പം ചെയ്തത് ഇപ്പം തന്നെ രാജ്കുമാർ സാറിൻ്റെ ബർമുഡ എന്ന് പറഞ്ഞ സിനിമ. വിനയ് ഫോർട്ടും ഷൈനികമാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ വിനയ് ഫോർട്ടിന് തന്നെ ഇത് വാതിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. പിന്നെ 19-ാം നൂറ്റാണ്ടാണ് വലിയൊരു സിനിമ ചെയ്തത്, ഗോകുലം മൂവീസിൻ്റെ വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ടിൽ ത്രൂവായിട്ടുള്ളൊരു വേഷം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സിനിമകളിങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടാം കോവിഡിൻ്റെ ചില പതുക്കെയാണ് പോകുന്നത്, കാര്യങ്ങൾ പതുക്കെയാണ്. അപ്പോൾ അതൊക്കെയാണെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് വളരെ സന്തോഷം തരുന്ന തിയേറ്ററുകൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും തിയേറ്ററുകളിലെ ആളുകൾ വരുന്നുണ്ട്. നല്ല സിനിമകൾ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു വിജയമാവട്ടെ. അതെ, ഈ 2022 ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ സാധിക്കട്ടെ. ഓ, ആരോഗ്യവാനായിട്ടിരിക്കട്ടെ. അതെ അതെ, ആരോഗ്യമാണ്. ആശംസകൾ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.